മലയാളികൾക്കും ഏറെ ഇഷ്ടമുള്ള പ്രിയങ്കരനായ നേതാവാണ് സീതാറാം യെച്ചൂരി. അപ്പോൾ ഏതായാലും നമ്മൾ ഓണപ്പരിപാടികൾ മലയാളികളാകെ വളരെ പരിമിതമായ തോതിൽ ഓണം ആഘോഷിക്കുന്ന ഒരു കാലമാണ്. കാരണം നമ്മൾക്കറിയാം വയനാട് ഉണ്ടായ ചൂരൽമല, മുണ്ടക്കൈ, ഉരുൾപൊട്ടൽ, ആ വലിയ ദുരന്തത്തിൻ്റെ ഒരു നടുക്കുന്ന ഓർമ്മകളിലാണ് വയനാടിൻ്റെ അതിജീവനത്തിനൊപ്പം നമ്മളെല്ലാം പ്രവർത്തിക്കുന്ന ഒരു കാലത്ത് നമ്മളതുകൊണ്ട് തന്നെ വളരെ പരിമിതമായ ഒരു ഓണം എന്നുള്ള ഒരു പൊതുസങ്കല്പത്തിലാണ്. അവിടെ അതിനിടയിലാണ് സീതാറാം യെച്ചൂരിയെ പോലെ അതുല്യനായ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായിട്ടുള്ള ഒരു ദേശീയ നേതാവിൻ്റെ, മാർക്സിസ്റ്റ് നേതാവിൻ്റെ മരണം സംഭവിച്ചത്. അതും ആ അർത്ഥത്തിൽ നിൽക്കുകയാണ്. അതിനിടയിലാണ് മലയാളികൾ ഓണം എന്നുള്ള വൈകാരിക നിമിഷങ്ങളിലൂടെ, അല്ല ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നത്, തിരുവോണ ദിവസത്തിലൂടെ കടന്നു പോകുന്നത് എന്നതുകൂടിയുണ്ട്. ഞങ്ങളിങ്ങനെ ദില്ലിയിൽ AKG ഭവനിൽ നിൽക്കുകയാണ്, ഞാനും വിഷ്ണുവും രാജേന്ദ്രനുമൊക്കെ. അപ്പോൾ ഞങ്ങൾ ആലോചിച്ച രാവിലെ പറഞ്ഞൊരു കാര്യം, ഇനി മുതൽ യെച്ചൂരി ഇല്ല എന്ന യാഥാർത്ഥ്യം ആണ് യഥാർത്ഥത്തിൽ ഉള്ളത്. ഈ പടി കടന്നു വരാൻ, മാധ്യമപ്രവർത്തകരോട് കുശലം പറയാൻ, ഇപ്പോൾ ഏതു പ്രശ്നത്തിനും മറുപടി പറയാൻ, അല്ലെങ്കിൽ ഇവിടെ വന്ന് രാജ്യത്തെ CPIMനെ നയിക്കാൻ ഇനി മുതൽ സീതാറാം യെച്ചൂരി ഇല്ല എന്നൊരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന ഒരു പ്രഭാതത്തിലാണ്, ആ തിരിച്ചറിവിൻ്റെ ഒരു പ്രഭാതത്തിലാണ് ഞങ്ങൾ AKG ഭവനിൽ CPIM ആസ്ഥാനത്ത് നിന്ന് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അത്ര വലിയ നഷ്ടമാണ്. രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭനായ ഒരു മാർക്സിസ്റ്റ് നേതാവ്, വളരെ ദക്ഷിണാശാലിയായിട്ടുള്ള ഇന്ത്യൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൻ്റെ താളുകളിൽ ഒന്നാം പേരുകാരനായി എഴുതപ്പെട്ട അതുല്യനായൊരു രാഷ്ട്രീയ നേതാവിൻ്റെ, അതുതന്നെയാണ് ഇന്നലെ ദില്ലി കണ്ടത്. കവിയും നമ്മൾ പ്രേക്ഷകരും നമ്മളെല്ലാവരും കണ്ടതാണ്. അത്രയധികം ആളുകളാണ് ദില്ലിയിൽ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല ഒരു നേതാവിനെ വിടവാങ്ങാൻ. ഞാനത് വിഷ്ണുവിനോട് ചോദിക്കും, ഒരു വിട നൽകുമ്പോൾ ഇത്രയധികം ആളുകൾ സ്വമേധയ ഏതെല്ലാമോ ഭാഗത്തു നിന്ന് വരുന്നു, അങ്ങനെ ചേരുന്നൊരു ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു അനുഭവത്തിൽ നിൽക്കുന്നു ആ യാഥാർത്ഥ്യം. സീതാറാം യെച്ചൂരി ഇല്ല എന്ന യാഥാർത്ഥ്യമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ എല്ലാവരും ഉൾക്കൊള്ളാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം മുന്നോട്ട് വെച്ച നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ മാർക്സിസ്റ്റ് കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം തുടർന്ന് അങ്ങോട്ടും പുതിയ കാലത്ത് പുതിയ നേതൃത്വത്തിന് ഒക്കെ വളരെ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. രാജ്യത്തിൻ്റെ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാവരും രാഷ്ട്രീയമായി CPIM എന്ന പാർട്ടി, അതിൻ്റെ പുതിയ നേതൃത്വം, ജനറൽ സെക്രട്ടറി ആര് എന്നതുപോലുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ അപ്പോഴും വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ സമ്മേളന കാലയളവാണ്, ഒരാൾക്ക് ചാർജ് കൊടുക്കുക എന്ന നിലയിലാണ് പൊതുവെ കരുതപ്പെടുന്നത്. അത് കഴിഞ്ഞ് പാർട്ടി കോൺഗ്രസോടുകൂടി പുതിയ ജനറൽ സെക്രട്ടറി വരുന്ന നില, അപ്പോൾ ആർക്കായിരിക്കും താൽക്കാലിക ചുമതല എന്ന രാഷ്ട്രീയ ആകാംക്ഷയൊക്കെ എല്ലാവരിലുമുണ്ട്. ഇവിടെയൊക്കെ ഏതൊക്കെയോ ഭാഷകളിൽ മാധ്യമപ്രവർത്തകരാണെന്നൊക്കെ കാണുമ്പോൾ നമ്മളോടൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു, ചാർജ് ആർക്കെങ്കിലും കൊടുത്തു. ഞാൻ ഇന്നലെ 1 മണി ലൈവ് ചെയ്യുമ്പോൾ ഈ നേതാക്കളുടെയൊക്കെ പേര് പറയുന്നത് കേട്ടപ്പോൾ ഒരു പ്രായമായ ഒരാൾ എന്നോട് ചോദിക്കുന്നു, അടുത്ത ചാർജ് ആർക്കാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, തീരുമാനിച്ചിട്ടില്ല, അല്ല നിങ്ങൾ ചില പേരുകൾ പറയുന്നത് കേട്ടു. ഞാൻ പറഞ്ഞു, അത് ഇവിടെ വന്ന, ഇവിടെ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ച പൊളിറ്റ്ബ്യൂറോ അംഗങ്ങളുടെ പേര് ഞാൻ മെൻഷൻ ചെയ്തതാണ്, അല്ലാതെ ഈ താൽക്കാലിക ചുമതല ഇന്ന ആൾക്കാണെന്നല്ല ഞാൻ പറഞ്ഞത് എന്ന് പറയേണ്ടി വന്നു. കാരണം അവരിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരി, പക്ഷെ അവർക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ മലയാളത്തിലാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ, ആകാംക്ഷകൾ, വർത്തമാനങ്ങൾ, രാഷ്ട്രീയ വർത്തമാനങ്ങളൊക്കെ പേറുന്നൊരു ദിവസങ്ങളിലേക്ക് CPIM രാഷ്ട്രീയമായി പോകുന്നു. CPIMന്റെ പൊളിറ്റ് ബ്യൂറോ യോഗം ചേരാൻ പോകുന്നു, CC ചേരാൻ പോകുന്നു. ഇതാണ് അതിൻ്റെ ഒരു തലം. സീതാറാമിനെ കാണാൻ ഇന്നലെ ഇവിടേക്ക് എത്തിയ വിപുലമായ ഒരു നാടിൻ്റെ ക്രോസ് സെക്ഷനെ രാജേന്ദ്രനെ ഏത് നിലയിലാണ് ഒബ്സർവ് ചെയ്തത്? അതിനകത്ത് കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, CPIMകാരുണ്ട്, ഇടതുപക്ഷക്കാരുണ്ട്, അതല്ലാതെ മറ്റ് പാർട്ടികളുടെ നേതാക്കന്മാർ പറഞ്ഞു. അദ്ദേഹത്തിന് വിപുലമായ സൗഹൃദങ്ങളുണ്ട്. പക്ഷേ അതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്തെന്നാൽ, സായിബാബ പോലുള്ള ആൾക്കാർ വരുന്നു, പ്രൊഫസർ സായിബാബ. ഈ സായിബാബയുടെ പ്രത്യേകത എന്തെന്നാൽ, ഈ അദ്ദേഹത്തെ പോലുള്ള ആ ഒരു ക്രോസ് സെക്ഷൻ ഉണ്ട്, അവർ അടിസ്ഥാനപരമായി പല വിഷയങ്ങളും കടുത്ത ഈ CPIM വിരുദ്ധ നിലപാടാണ് പരമ്പര കുറേ കാലമായി കൈക്കൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹം സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച ശേഷം അദ്ദേഹം പറഞ്ഞൊരു വിഷയമുണ്ട്, ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ചില മൗലികമായ വിഷയങ്ങളുണ്ട്, ആ വിഷയങ്ങൾക്കൊപ്പം നിൽക്കാൻ സീതാറാം യെച്ചൂരിക്ക് സാധിച്ചു. അപ്പോൾ അതുമാത്രമല്ല, അങ്ങനെ യോഗേന്ദ്ര യാദവ്, കുറേ സാമൂഹ്യ പ്രവർത്തകർ, പിന്നെ സാംസ്കാരിക പ്രവർത്തകർ, മനുഷ്യാവകാശ പ്രവർത്തകർ, അവരെല്ലാം തന്നെ വന്നിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ റോമില ഥാപ്പർ, രാജ്യം ഏറെ ആദരിക്കുന്ന വിഖ്യാത ചരിത്രകാരി, ഇങ്ങനെ വന്ന് സീതാറാമിനെ ഇങ്ങനെ നോക്കി ആ പ്രായാധിക്യത്തിലും ഇങ്ങനെ നിൽക്കുന്നു, അത് മനസ്സിൽ നിന്ന് മായാത്ത ഒരു കാഴ്ചയാണ്. 92 വയസ്സായി. പക്ഷേ ഇതിൻ്റെ വിഷയം എന്നാൽ, ഈ 92 വയസ്സിലും ഈ സംഘപരിവാർ ടാർജറ്റ് ചെയ്യുന്ന, ഏറ്റവും അധികം ടാർജറ്റ് ചെയ്യുന്നൊരു ചരിത്രകാരിയാണ്. അപ്പോൾ സീതാറാമിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഇതിനകത്ത് സീതാറാം യെച്ചൂരി തന്നെ, എനിക്ക് തോന്നുന്ന തെരഞ്ഞെടുപ്പ് സമയത്താണ് സീതാറാം യെച്ചൂരി ഈ തിരുവനന്തപുരത്ത് വെച്ച് നമുക്ക് നൽകിയൊരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തുകൊണ്ട് ഈ വിവാദത്തിലെല്ലാം തന്നെ CPIM പിന്തുണ നൽകുന്നു, അവർ പലപ്പോഴും തന്നെ CPIMനെ വിശ്വസിക്കുന്നു. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഇത്തരത്തിലുള്ള ഒരു യോജിപ്പ് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. മുഖ്യ ശത്രു എന്ന് പറഞ്ഞാൽ ഇന്ന് വർഗീയതയാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കുള്ള പിന്തുണ അത് യെച്ചൂരി പോയി കഴിഞ്ഞാലും, സീതാറാം യെച്ചൂരി പോയി കഴിഞ്ഞാലും യാതൊരു സംശയവും വേണ്ട, അടിസ്ഥാനപരമായ നിലപാട് തുടരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്നലെയും കഴിഞ്ഞ ദിവസവും ഒക്കെ നമ്മളെയൊക്കെ സംബന്ധിച്ച് വലിയ തോതിലൊരു വലിയ അധ്വാനം തന്നെയായിരുന്നു. ഇന്നലെ രാജേന്ദ്രൻ നമ്മൾ പല മാധ്യമപ്രവർത്തകരും ചോദിച്ചു, നിങ്ങൾ ഇത് പൂർണ്ണമായും സംപ്രേഷണം ചെയ്യുന്നുണ്ടല്ലേ എന്ന് ദില്ലിയിലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ തീർച്ചയായും ഞാൻ തുടക്കത്തിൽ കവിയോട് പറഞ്ഞ പോലെയാണ്, മലയാളികൾക്ക് മാത്രമേ പ്രിയങ്കരനായൊരു നേതാവാണ്. അപ്പോൾ ആ നേതാവിൻ്റെ വിയോഗം അത് ഏത് ഘട്ടത്തിലും വന്ന് നമ്മുടെ ചാനലിലേക്ക് വന്നാൽ, കൈരളിയിലേക്ക് വന്നാൽ അതുമായി ബന്ധപ്പെട്ട ലൈവ് കവറേജ് തത്സമയ സംപ്രേഷണം കാണാനാവണം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ അതിനെ സമീപിക്കുന്നത് എന്ന് പറഞ്ഞു. ആ സമീപനത്തിൽ ഏറ്റവും അധികം അധ്വാനിച്ച് ഓടി നടന്ന് മാധ്യമപ്രവർത്തനം ചെയ്യുക മാത്രമല്ല അതിൻ്റെ ഏകോപനം ചെയ്യുക എന്നൊക്കെ പറയുന്ന ഏറ്റവും വലിയൊരു ഹ്യൂജ് ടാസ്ക്, നമ്മളൊക്കെ വന്ന് ഇതിനോടൊപ്പം നിൽക്കുകയും അതിൻ്റെ ഒരു സ്പേസിൽ വേണ്ട ഇടപെടലുകൾ നടത്തുന്നതിനപ്പുറം നിന്ന് വിഷ്ണുവാണ് അതിലൊരു വലിയ അധ്വാനം നടത്തിയ ഒരാൾ. അപ്പോൾ വിഷ്ണുവിൻ്റെ ആ ഒരു വലിയ നമ്മുടെ ദില്ലി ബ്യൂറോയുടെ എല്ലാവരും അടങ്ങുന്ന ദില്ലി ബ്യൂറോയുടെ ഒരു വലിയ അധ്വാനം ഇതിനകത്തുണ്ട്. പ്രേക്ഷകരൊക്കെ അത്രമേൽ കൈരളിയിലൂടെ ആ നിമിഷങ്ങൾ കണ്ടുവെങ്കിൽ അതിനു മുമ്പിലെ വലിയ അധ്വാനത്തിൽ വിഷ്ണുവിൻ്റെ ഒരു നേതൃത്വത്തിലാണ് അതെല്ലാം നടന്നതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിഷ്ണു ഇന്നലെ ഈ നേതാക്കൾ പല മേഖലകളിൽപ്പെട്ട ആളുകൾ, സോണിയാഗാന്ധി മുതൽ നമുക്കങ്ങനെ പറയാം, CPM PB അംഗങ്ങളും CPM നേതാക്കളും വളരെ നിൽക്കട്ടെ, അവരെല്ലാം സീതാറാമിൻ്റെ സഹപ്രവർത്തകരും സഖാക്കളുമാണ്, വലിയൊരു നിര നേതാക്കൾ അല്ലേ ഇങ്ങനെ വന്നു പോകുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ, ഇവിടുത്തെ സജ്ജീകരണങ്ങൾ, ഇതെല്ലാം മുൻകൂട്ടി അറിഞ്ഞും മനസ്സിലാക്കിയും നമ്മളതിനൊപ്പം സഞ്ചരിച്ച ഒരു അനുഭവമുണ്ട്. ആ അനുഭവത്തിലൂടെയാണ് വിഷ്ണുവിൻ്റെ മാധ്യമ പ്രവർത്തനം ഇന്നലെയും അതിനു മുമ്പുള്ള ദിവസങ്ങളിലും ഒക്കെ കടന്നുപോയത്. ശരത്ത്, തീർച്ചയായിട്ടും സീതാറാം യെച്ചൂരി ആളുകൾക്ക് എന്തായിരുന്നുവെന്ന് ഇന്നലെ നമ്മളെല്ലാവരും കണ്ടതാണ്. അതിൽ സാധാരണക്കാരുൾപ്പെടെ എല്ലാവരും ഇങ്ങോട്ടേക്ക് സീതാറാം യെച്ചൂരിയെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തിയിരുന്നു. അതിൽ ദേശീയ രാഷ്ട്രീയത്തിലെ തലമുതിർന്ന നിരവധി നേതാക്കളുടെ ഒരു ഒഴുക്ക് തന്നെ നമ്മൾ ഇങ്ങോട്ട് കണ്ടതാണ്. രാവിലെ ആദ്യം സോണിയാഗാന്ധി ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. സോണിയാഗാന്ധിയും യെച്ചൂരിയും തമ്മിൽ വലിയ ആത്മബന്ധമുള്ള ആളുകളാണ്. പണ്ട് 1st UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിലൊക്കെ സോണിയാഗാന്ധി ഇങ്ങോട്ടേക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഈ AKG ഭവനിലേക്ക് എത്തുന്ന ഒരു ചരിത്രമുണ്ടായിരുന്നു. അത്തരത്തിൽ ഇന്നലെ സോണിയാഗാന്ധി വരുന്നു. കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള ജയറാം രമേഷ്, P. ചിദംബരം ഉൾപ്പെടെയുള്ളവർ എത്തുന്നു. മുൻ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി, അദ്ദേഹം യെച്ചൂരിയെ കാണാൻ ഇന്നലെ എത്തിയിരുന്നു. മറ്റ് ആം ആദ്മി പാർട്ടി നേതാക്കൾ മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ്, അഖിലേഷ് യാദവ് ഉൾപ്പെടെ എല്ലാ നേതാക്കളും ഇത്തരത്തിൽ, അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എല്ലാ മേഖലയിൽ നിന്നുള്ള നേതാക്കളും യെച്ചൂരിയെ കാണാൻ എത്തിയിരുന്നു. ഇത് നമുക്ക് കൃത്യമായി തന്നെ പറയാൻ പറ്റുന്നത് യെച്ചൂരി ഇവരോടൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ബന്ധമാണ്. കാരണം ഇത്രത്തോളം എല്ലാ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായി ഇത്രത്തോളം ഒരു ആത്മബന്ധം കാത്തു സൂക്ഷിച്ച മറ്റൊരു നേതാവ് ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് ഇന്നലത്തെ ഇവരുടെയൊക്കെ ഒരു വരവിൽ നിന്ന് മനസ്സിലാക്കുന്നത്. രാജേന്ദ്രൻ, അതുകൊണ്ട് തന്നെ നമ്മൾ സ്വാഭാവികമായി മലയാളികൾക്ക് പത്രം ഒരു വീക്ക്നെസ് ആണ്. അപ്പോൾ നമ്മളും സ്വാഭാവികമായിട്ട് ഇവിടെ വന്നപ്പോൾ എങ്ങനെ ഇവിടുത്തെ പത്രങ്ങളൊക്കെ ഇത് കവർ ചെയ്തു എന്നുള്ളൊരു ആകാംക്ഷയോടെ നോക്കിയപ്പോൾ ഞങ്ങൾ 1-2 പത്രങ്ങൾ ഒരു സാമ്പിളായിട്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളത് ഇതാണ്, ദ സൺഡേ എക്സ്പ്രസ് ആണ്. സൺഡേ എക്സ്പ്രസിൻ്റെ 1st പേജിൽ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതായത് സീതാറാം യെച്ചൂരിയുടെ കുടുംബാംഗങ്ങൾ സമ്മതപത്രം എയിംസിന് കൈമാറുന്നതാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനും അതുപോലെ തന്നെ ഗവേഷണങ്ങൾക്കുമായി കൈമാറാൻ തീരുമാനിച്ചുകൊണ്ടുള്ള സമ്മതപത്രം കൈമാറി മൃതദേഹം അവിടെ എത്തിക്കുന്ന ആ ഒരു ചടങ്ങിൻ്റെ അതുമായി ബന്ധപ്പെട്ട ചിത്രമാണ് ദ സൺഡേ എക്സ്പ്രസ് 1st പേജിൽ തന്നെ നൽകിയിട്ടുള്ളത്. ആ പത്രത്തിൻ്റെ തന്നെ ഉൾപേജിലേക്ക് പോയാൽ അതുമായി ബന്ധം സീതാറാം യെച്ചൂരിയുമായി ബന്ധപ്പെട്ട വളരെ ശ്രദ്ധേയമായ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുമുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് കാണാനാകും. വളരെ പ്രധാനപ്പെട്ട നിലയിൽ അത് സൂചിപ്പിച്ചിട്ടുമുണ്ട്. നൂറുകണക്കിന് ആളുകൾ ഇതുപോലെ സീതാറാമിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ എത്തിയതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നതുകൂടിയാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട, ഇപ്പോൾ നേരത്തെ വിഷ്ണു പറഞ്ഞില്ല, ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ, സമാജ്വാദി പാർട്ടിയുടെ നേതാക്കൾ, DMK പ്രതിനിധീകരിച്ച് ഉദയനിധി സ്റ്റാലിൻ വന്നതിനെക്കുറിച്ച്, ഹമീദ് അൻസാരി വന്നതിനെക്കുറിച്ച്, ഇതെല്ലാം അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒട്ടേറെ നേതാക്കളുടെ അനുസ്മരണമൊക്കെ സൺഡേ എക്സ്പ്രസ് അതിൽ എഴുതിയിരിക്കുന്നു. അതിലൊന്ന് നമ്മുടെ മന്ത്രി MB രാജേഷാണ്. MB രാജേഷ് ഇവരോട് സംസാരിച്ചപ്പോൾ അവർ അനുസ്മരണത്തിൽ പറഞ്ഞ, ഞങ്ങളുടെ SFI മുദ്രാവാക്യം പഠിക്കുക പോരാടുക എന്നുള്ളതാണ്, സ്റ്റഡി ആൻഡ് സ്ട്രഗിളാണ്. ഞങ്ങളുടെയൊക്കെ കാലത്ത്, SFI കാലത്ത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി, ഏറ്റവും നല്ല ഉദാഹരണമായി ഞങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് കാരാട്ടിനെയും അതുപോലെ തന്നെ സീതാറാം യെച്ചൂരിയെയുമാണ് എന്ന് മന്ത്രി MB രാജേഷ് ഓർക്കുന്നത് ദ സൺഡേ എക്സ്പ്രസ് ദേശീയ തലത്തിൽ എഴുതിയിട്ടുണ്ട് എന്നത് പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ വേഗം, അതിവേഗം പീപ്പിളുമായി, ജനങ്ങളുമായി കണക്ട് ചെയ്യപ്പെടാൻ കഴിയുന്ന ഒരു സവിശേഷമായ ഒരു സവിശേഷത സീതാറാം യെച്ചൂരിക്ക് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മന്ത്രി പി രാജീവും പറയുന്ന അനുസ്മരണത്തിൽ അദ്ദേഹം രാജ്യസഭയിൽ ഒന്നിച്ചു പ്രവർത്തിച്ച കാലത്തെക്കുറിച്ച് അനുസ്മരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് മറ്റ് പാർട്ടി ലീഡേഴ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി പാർട്ടി ലീഡേഴ്സ് വുഡ് സീക്ക് ഔട്ട് സീതാറാം ടു ഹെൽപ് ബ്രിങ് എവരിബഡി ഓൺ എ കോമൺ പ്ലാറ്റ്ഫോം. കോമൺ, ഒരു പൊതു പ്ലാറ്റ്ഫോമിലേക്ക് പാർട്ടികളെ കൊണ്ടുവരുന്നതിന് രാജ്യസഭയിൽ ഏറ്റവും അധികം മറ്റു പാർട്ടികൾ, പ്രത്യേകിച്ച് അക്കാലത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഗുലാം നബി ആസാദൊക്കെ ആശ്രയിച്ചിട്ടുള്ളത് സീതാറാമിനെയാണ് എന്ന് പി രാജീവ് അനുസ്മരിക്കുന്നുണ്ട് എന്നതുകൂടി നമ്മൾ കാണുന്നു. നേരത്തെ രാജേന്ദ്രൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പ്രൊഫസർ ജി എൻ സായിബാബ, മനുഷ്യാവകാശ പ്രവർത്തകനായ ജി എൻ സായിബാബയെ ഭീമ കൊറേഗാവ് കേസിലാണ് കുറ്റാരോപിതനായി കാലങ്ങളോളം മോദി സർക്കാർ ജയിലിൽ അടച്ചത്. ഒടുവിൽ സുപ്രീംകോടതി ഇടപെട്ട് ജാമ്യം നൽകുകയായിരുന്നു. സായിബാബ ഇന്നലെ, പ്രൊഫസർ സായിബാബ സീതാറാം യെച്ചൂരിയെ കാണാൻ ഇവിടെ വന്നിരുന്നു. അതേക്കുറിച്ച് ദ സൺഡേ എക്സ്പ്രസ് എഴുതുന്നുണ്ട്. 2014 അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ യെച്ചൂരിയും അദ്ദേഹത്തിൻ്റെ സഖാക്കളുമാണ്, നേരത്തെ രാജേന്ദ്രൻ പറഞ്ഞ സി പി ഐ എം വിമർശകനായിട്ടുള്ള സായിബാബ പറയുന്നതാണ്, യെച്ചൂരിയും അദ്ദേഹത്തിൻ്റെ സഖാക്കളുമാണ് എനിക്കൊപ്പം നിന്നത്, എൻ്റെ കുടുംബത്തിനൊപ്പം നിന്നത്. അദ്ദേഹം പറയുന്നു, ഇറ്റ്സ് എ ലോസ് ഫോർ മീ ദ എൻറ്റയർ കൺട്രി, ഇറ്റ്സ് എ ലോസ് ഫോർ മീ ദ എൻറ്റയർ കൺട്രി ആൻഡ് ദ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് എന്നാണ് പ്രൊഫസർ ജി എൻ സായിബാബ സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടതായി ദ സൺഡേ എക്സ്പ്രസ് എഴുതുന്നത്. അങ്ങനെ ഒട്ടേറെ അനുഭവങ്ങൾ എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ശ്രദ്ധേയമായ സനം ഹുസൈൻ, പി എച്ച് ഡി സ്റ്റുഡൻ്റാണ്, ജാമിയ മിലിയ സർവകലാശാലയിലെ, അദ്ദേഹം പറയുന്നത് ആ വിദ്യാർത്ഥിയുടെ അഭിപ്രായവും സൺഡേ എക്സ്പ്രസ് എഴുതുന്നുണ്ട്. സൺഡേ എക്സ്പ്രസ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റുഡൻറ് പൊളിറ്റിക്സിൻ്റെ ചരിത്രത്തിലെ ആ ലെഗസി, സ്റ്റുഡൻറ് പൊളിറ്റിക്സ് ഹാസ് ദിസ് ലെഗസി നൗ, ദ സീതാറാം യെച്ചൂരി വാസ് ദ പൈനിയർ ഓഫ് ദാറ്റ് ലെഗസി, ഇന്ത്യൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഇരിക്കുന്നു. നമുക്ക് വളരെ ഹിന്ദിയിൽ ഏത് ഒരു ഒരു ഹിന്ദി പത്രങ്ങൾ എങ്ങനെ വളരെ ക്യുക്കായിട്ട് ടി സി ആറിൽ നിന്ന് ഒരുപാട് യെച്ചൂരി അനുബന്ധ റിപ്പോർട്ടുകളുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശരത്, ഹിന്ദി പത്രത്തിൽ ജൻസതയിലാണ് ഇത്തരത്തിലൊരു ചിത്രം വന്നിരിക്കുന്നത്. ഇന്നലെ ഈ ഒരു പൊതുദർശനം കഴിഞ്ഞ് ജൻസത പത്രത്തിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പൊതുദർശനം കഴിഞ്ഞിട്ട് സീതാറാം യെച്ചൂരിയുടെ മൃതശരീരം എയിംസിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ചിത്രം, എല്ലാവരും ഉൾക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് നൽകിയിരിക്കുന്നത്. അതായത് യെച്ചൂരിയുടെ മൃതദേഹം പാർട്ടി ഓഫീസിൽ നിന്നും വിലാപയാത്രയായി എയിംസിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊരു അടിക്കുറിപ്പോട് കൂടി ഈ ഒരു ചിത്രമാണ് ജൻസത പത്രം നൽകിയിരിക്കുന്നത്. രാജേന്ദ്രൻ, ഇതിനകത്ത് ഹിന്ദു പത്രം വളരെ വിശദമായ രീതിയിൽ തന്നെ യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച വിവരം അതെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. ചിത്ര സഹിതമുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട, എല്ലാവരും തന്നെ ഒരു കാത്തിരിക്കുന്ന ഒരു ഉത്തരം, ഒരു ആ ഒരു വിഷയം ആരായിരിക്കും പിൻഗാമി. അപ്പോൾ അതിനെപ്പറ്റി ഹിന്ദു പത്രം എഴുതിയിരിക്കുന്നു. സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ 27-28 തീയതികളിൽ യോഗം ചേരും. അതിനുശേഷം 29-30 തീയതികളിൽ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരും. അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ഏതായാലും സീതാറാം യെച്ചൂരിയുടെ വേർപാടിന് ശേഷമുള്ള ഈ പ്രഭാതത്തിലാണ് ഞങ്ങൾ എ കെ ജി ഭവനിൽ നിന്ന് തിരുവോണ ദിവസം ഇതേക്കുറിച്ചുള്ള ദേശീയ മാധ്യമങ്ങൾ എങ്ങനെ കവർ ചെയ്യുന്നു എന്നതുപോലുള്ള കാര്യങ്ങളടക്കം സൂചിപ്പിച്ചുകൊണ്ട് കാവ്യ സംസാരിച്ചത്.